Hi all, welcome to Freefall Academy. Yan Srikanth. Innathe nammude discussion topic digital electronics ile logic gatesgale pattiyana. Namukku video like edakka. Higher secondary thala mudal namukku kette parichayamulla karyamana logic gates. Degree ilum PG ilum university exam ine ettavum koodal chodichu vararulladana R/, JK flip flop, Master Slave JK Flip Flop. ഇവയെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ലോജിക് ഗേറ്റുകളെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകണം. കൂടാതെ നെറ്റ്, ഗേറ്റ് തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ സെക്ഷനിൽ ലോജിക് ഗേറ്റ് വെച്ചിട്ടുള്ള നിരവധി പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. ഇനി എന്താണ് ഒരു ലോജിക് ഗേറ്റ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് ഇതിനൊരു ഗേറ്റ് എന്ന് വിളിക്കുന്നു? ഇപ്പോൾ നമ്മുടെ വീടുകളിലെ കോമ്പൗണ്ടിൽ ഒരു ഓപ്പണിംഗ് ആയിട്ട് ഗേറ്റ് ഉണ്ട്. നമ്മുടെ വീടുകളിലേക്ക് ഒത്തിരി ആൾക്കാർ കടന്നു വരാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് വരാം, റിലേറ്റീവ്സ് വരാം, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വരാം. ഇവരിൽ ആരെയൊക്കെ കടത്തിവിടണം, ആരെയൊക്കെ കടത്തിവിടണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഗേറ്റ് വെച്ചിട്ടാണ്. അതായത് ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം, ആരെയൊക്കെ ഡിനൈ ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ലോജിക് ഗേറ്റ്സിന്റെ കാര്യവും. രണ്ടു പേരാണ് ഇവിടെ കടന്നു വരുന്നത്. നിങ്ങൾക്കറിയാം, 0 and 1. അവർ പല കോമ്പിനേഷൻസിൽ പല സർക്യൂട്ടുകളിലേക്കും കടന്നു വരുന്നുണ്ട്. അവയെ ഏത് തരത്തിൽ കടത്തിവിടണമെന്നും എങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്നും ഏതെല്ലാം കോമ്പിനേഷൻസിനെ സെലക്ട് ചെയ്ത് കടത്തിവിടണമെന്നും നിശ്ചയിക്കുന്നത് ലോജിക് ഗേറ്റുകളാണ്. അതുകൊണ്ടാണ് ഇതിന് ഗേറ്റ് എന്നൊരു പേര് വന്നിരിക്കുന്നത്. ഡിജിറ്റൽ സർക്യൂട്ടുകളുടെ എല്ലാം ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ഈ പറഞ്ഞ ലോജിക് ഗേറ്റുകൾ. ഇനി നമുക്ക് ഓരോ ഗേറ്റിനെയും പരിചയപ്പെടാം. 7 തരത്തിലുള്ള ലോജിക് ഗേറ്റുകളാണ് നമുക്കുള്ളത്. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, കൂടാതെ എക്സോർ ഗേറ്റ് ആൻഡ് എക്സ്നോർ ഗേറ്റ്. ഇവയിൽ ആദ്യത്തെ 5 എണ്ണമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ 5 എണ്ണത്തിൽ ആദ്യത്തെ 3 എണ്ണം ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്, ഇത് 3ഉം ബേസിക് ഗേറ്റുകളെന്നും നോർ ഗേറ്റും നാൻഡ് ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റുകളെന്നാണ് അറിയപ്പെടുന്നത്. നോർ ഗേറ്റും നാൻഡ് ഗേറ്റും ഉപയോഗിച്ച് മറ്റ് ബേസിക് ഗേറ്റുകളും എക്സോർ എക്സ്നോർ ഗേറ്റുകളെല്ലാം റിയലൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ഓർ ഗേറ്റ്. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ലോജിക് ഡയഗ്രാം. ഓർ ഗേറ്റിന് 2 or 2 ഇൻപുട്ട് സിഗ്നൽസ് വരാം, പക്ഷേ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് 2 ഇൻപുട്ടുള്ള ഒരു ഓർ ഗേറ്റ് ആണ്. A, B 2 ഇൻപുട്ടുണ്ട്, Y എന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്യാം. അതിന് മുൻപായി 2n എന്നൊരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് എത്ര കോമ്പിനേഷൻസ് ഈ ട്രൂത്ത് ടേബിൾ വരും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 ഇൻപുട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2n, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപുട്ട്സ് ആണ്. ഇവിടെ 2 ഇൻപുട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് 2 4 കോമ്പിനേഷൻസ്, 4 കോമ്പിനേഷൻസ് ഓഫ് ബൈനറി ഡിജിറ്റ്സ്. ലോജിക് ഗേറ്റുകളുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു റിലേഷനാണ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓർ ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ Y = A or B. അഡീഷൻ സിമ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ടാബ്ലേറ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് അഡീഷൻ ആണ്, പക്ഷേ പറയുമ്പോൾ ഓർ എന്നാണ് യൂസ് ചെയ്യുന്നത്. 2 ഇൻപുട്ട്സ് ആണ് നമുക്കുള്ളതെന്ന് നേരത്തെ പറഞ്ഞു. അതിൽ ഇന്റർമീഡിയറ്റ് വാല്യൂസ് ഒന്നും വരില്ല. 0 അല്ലെങ്കിൽ 1, 1 അല്ലെങ്കിൽ 0, അല്ലെങ്കിൽ മറ്റ് 2 കോമ്പിനേഷൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ട്രൂത്ത് ടേബിൾ എന്ന് പറയുക. ട്രൂ ഓർ ഫോൾസ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒന്നും തന്നെ വരുന്നില്ല. നമുക്കിനി അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഇൻപുട്ട് 0, രണ്ടാമത്തെ ഇൻപുട്ട് 0 എന്ന് നമുക്ക് കൊടുക്കാം. A = 0, B = 0. അഡീഷൻ തന്നെയാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. 0 + 0 = 0. അടുത്ത ഇൻപുട്ടായിട്ട് 0 and 1 നൽകുകയാണ്. A = 0, B = 1. അഡീഷൻ ചെയ്യുമ്പോൾ 0 + 1 1 എന്ന് കിട്ടുന്നു. അടുത്ത ഇൻപുട്ട് A = 1, B = 0. A = 1, B = 0. അങ്ങനെ കൊടുക്കുമ്പോൾ 1 + 0 1 ആയിട്ട് കിട്ടുന്നു. അടുത്തത് 2 ഇൻപുട്ടും 1 ആയിട്ട് യൂസ് ചെയ്യുന്നു. A = 1, B = 1. 2 ഇൻപുട്ടും 1 ആയിട്ട് വരുമ്പോൾ ബൈനറി അഡീഷൻ വെച്ച് 1 തന്നെയാണ് റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. അടുത്തത് ആൻഡ് ഗേറ്റ്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ലോജിക് ഡയഗ്രാം. നമുക്ക് എപ്പോഴും പറ്റിപ്പോകാറുള്ളൊരു മിസ്റ്റേക്കാണ് ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും തമ്മിൽ മാറിപ്പോകുക എന്നുള്ളത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചെറിയ ചില ട്രിക്സ് ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന്, ഒരെണ്ണം കൃത്യമായി പഠിക്കുക. നമുക്കിവിടെ ആൻഡ് ഗേറ്റ് നന്നായിട്ട് പഠിക്കാം. ഇവിടെ ആൻഡ് എന്നുള്ളതിൻ്റെ അവസാനത്തെ ലെറ്ററായ ഡിയുടെ ഷേപ്പിൽ തന്നെയാണ് ലോജിക് ഡയഗ്രാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ബൂളിയൻ എക്സ്പ്രഷനും. Y = A.B ആണ്. അവിടെയും ഡിയുടെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഡി എന്നൊരു ആൽഫബറ്റ് വെച്ചിട്ട്. ആൻഡ് ഡിയുടെ ഷേപ്പിലുള്ള ലോജിക് എക്സ്പ്രഷൻ എ ഡോട്ട് ബി. ഇവിടെ നമ്മൾ എ ഡോട്ട് ബി എന്ന് പറയുന്നുവെങ്കിലും ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഇൻപുട്ട് 0 0, ഇൻപുട്ട് A 0, ഇൻപുട്ട് B 0. ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, 0 multiplied by 0 equal 0. അടുത്ത ഇൻപുട്ട് കൊടുക്കാം 0 and 1, A equal 0, B equal to 1. ബൈനറി മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക, 0 into 1 0. അതുപോലെ തന്നെ 1 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരുന്നു, 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരുന്നു. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഈ ഒരു മെത്തേഡിൽ പഠിക്കുകയാണെങ്കിൽ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നോട്ട് ഗേറ്റ്. ഇതാണ് നോട്ട് ഗേറ്റിൻ്റെ ലോജിക് ഡയഗ്രാം. മറ്റ് രണ്ട് ലോജിക് ഗേറ്റുകളിൽ നിന്നും ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇതിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് ഉള്ളത്. ലോജിക് ഡയഗ്രത്തിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്, ഒപ്പം തന്നെ ഒരു നോട്ടും ഇതിനൊപ്പം ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ നോക്കാം. Y equals A കോംപ്ലിമെൻ്റ് എന്ന് പറയും. നമ്മൾ പലരും ചെയ്യാറുള്ളതാണ്, വീട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ഇവിടെ നൽകിയാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നോട്ട് ഗേറ്റിന് കിട്ടുക. ഇവിടെ നമ്മൾ 0 ഇൻപുട്ടായിട്ട് നൽകുകയാണെന്ന് വിചാരിക്കുക. 0 ഇൻപുട്ടായിട്ട് നൽകി, അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്. അതുപോലെ തന്നെ തിരിച്ചും നമുക്കിവിടെ ആകെ ഒരു ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. സോ 1, അതിൻ്റെ ഓപ്പോസിറ്റ് 0. ഈസി ആയിട്ട് നമുക്ക് നോട്ട് ഗേറ്റിനെ അനലൈസ് ചെയ്യാം. ഇനി നമുക്ക് നോർ ഗേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓർ ഗേറ്റിനൊപ്പം ഒരു നോട്ട് കൂടി ആഡ് ചെയ്താൽ അത് നോർ ഗേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞ നോട്ട് ഗേറ്റിൻ്റെ സമ്പർക്കം മൂലം ഓർ ഗേറ്റിനും അതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ് കിട്ടും. നമ്മളും അതുപോലെയാണല്ലോ, നമ്മളും ഇൻഫ്ലുവൻഷ്യൽ ആണ്. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഓർ ഗേറ്റിനും കൂടി കിട്ടുകയാണ്. അപ്പോൾ ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെ വരാമെന്ന് നോക്കാം. Y equals A or B തന്നെയാണ്, പക്ഷേ നോട്ട് ഗേറ്റിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം ഒരു നെഗേഷൻ അവിടെ ഉണ്ടാകും. A or B കോംപ്ലിമെൻ്റ് ആണ് വരിക. നമുക്ക് ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 കോമ്പിനേഷൻസ് എഴുതാം. ആദ്യത്തെ ഇൻപുട്ട് 0 0. ബൈനറി അഡീഷണൽ 0 + 0 0 ആണ് വരേണ്ടത്. ഇവിടെ കോംപ്ലിമെൻ്റ് ഉള്ളത് കാരണം 1 ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 0 + 1 1 ആണ് വരേണ്ടത്. കോംപ്ലിമെൻ്റ് ഉള്ളത് കാരണം 0. അതുപോലെ തന്നെ രണ്ടും നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ 1 + 1 1 ആണ് വരേണ്ടത്. നമുക്കിവിടെ 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നോർ ഗേറ്റ്. അടുത്തതായി നാൻ ഗേറ്റ്. നാൻ ഗേറ്റിൻ്റെ ലോജിക് ഡയഗ്രാം ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡ് ഗേറ്റിനോടൊപ്പം ഒരു നോട്ട് ഗേറ്റ് ആഡ് ചെയ്യുകയാണ്. ഓർത്തിരിക്കുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. നാൻ ഗേറ്റിൽ ഡി ഉണ്ട്, ഡിയുടെ ഷേപ്പിലുള്ള ലോജിക് ഡയഗ്രാമാണ്. അതുപോലെ തന്നെ ബൂളിയൻ എക്സ്പ്രഷനിൽ A ഡോട്ട് B ആണ് യൂസ് ചെയ്യുന്നത്. മുകളിൽ കോംപ്ലിമെന്റ് വരുന്നു ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് നോട്ട് ഗേറ്റ്. ഇനി ട്രൂത്ത് ടേബിൾ അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഇൻപുട്ട് 0 0. സാധാരണ ബൈനറി മൾട്ടിപ്ലിക്കേഷനിൽ 0 multiplied by 0 equal 0 ആണ് വരുന്നത്. ഇവിടെ കോംപ്ലിമെന്റ് ഉള്ളത് കാരണം 1 വരുന്നു. അതുപോലെ തന്നെ 0 multiplied by 1 0 ആണ് വരുന്നത്. കോംപ്ലിമെന്റ് ഉള്ളത് കാരണം 1 വരുന്നു. സിമിലർ ഇൻ ദിസ് കേസ്, ഇവിടെ 1 multiplied by 1, ബൈനറി മൾട്ടിപ്ലിക്കേഷനിൽ 1 ആണ് ആൻസർ വരുന്നത്. ഇവിടെ കോംപ്ലിമെൻ്റ് ഉള്ളത് കാരണം 0. ഇതാണ് ട്രൂത്ത് ടേബിൾ ഓഫ് നാൻ ഗേറ്റ്. ഇന്ന് പ്രധാനപ്പെട്ട 5 ലോജിക് ഗേറ്റുകളുടെ ലോജിക് ഡയഗ്രാം, ബൂളിയൻ എക്സ്പ്രഷൻ ആൻഡ് ട്രൂത്ത് ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോജിക് ഗേറ്റുകളെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലാച്ചുകളെയും ഫ്ലിപ്പ് ഫ്ലോപ്പുകളെയും ഒക്കെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക. തുടർന്നുള്ള വീഡിയോസ് കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി ഫ്രീഫോൾ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.